വളരെ കൃത്യമാണ്. കാരണം ഈ അർജുന്റെ വാഹനമാണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരുത്തണം. അതിനു അപ്പുറത്ത് ആദ്യം സുജയ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വൈകിട്ട് 6 മണി വരെയാണ് ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉടമ്പടി പ്രകാരമുള്ള സമയം എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണശൈലി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് വൈകിട്ടാണെങ്കിലും അത് പ്രവർത്തിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമയം എത്ര വൈകിയാൽ പോലും കൃത്യമായി ആ ഒരു ഇപ്പോൾ ആ റോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡ്രഡ്ജറിൽ നിന്ന് ക്രെയിനിൻ്റെ റോപ്പ് താഴ്ഭാഗത്തേക്ക് പോയിരിക്കുന്നു. ഏറ്റവും താഴെത്തട്ടിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിക്കഴിഞ്ഞാൽ അത് ആ വാഹനത്തിൻ്റെ ലോഹഭാഗത്തൊന്ന് ഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ദൗത്യം നമുക്ക് ഏറെക്കുറെ വിജയകരമായി എന്ന് പറയാൻ സാധിക്കും. അത് അർജുൻ്റെ ലോറിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനമാണോ എന്നുള്ളത് ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും നമുക്ക് കിട്ടേണ്ടതുണ്ട്. എങ്കിൽ പോലും ആ ഒരു ലോറി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. ഇത്രയും നാൾ കിട്ടാതിരുന്ന ഒരു ഹിൻ്റ് അത് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈശ്വർ മൽപ്പയെ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. അവിടെ സതീഷ് കൃഷ്ണശൈലി അടക്കമുള്ള ആളുകൾ ഉണ്ട്. അവർ കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ആ ക്രെയിൻ അല്പം കൂടി വലതുവശത്തേക്ക്, അതായത് ആ ക്രെയിൻ നിൽക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഇടതുവശത്തേക്ക് നീക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് ആ ക്രെയിനിൻ്റെ ആ ബൂമ് കൂടി അങ്ങോട്ട് നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ആ റോപ്പ്, അതിൻ്റെ ആ ഹുക്ക് ഉൾപ്പെടെയുള്ള ഭാഗം കുറച്ചുകൂടി ഡ്രഡ്ജർ ചായക്കട നിന്ന ഭാഗത്തിന്റെ പുതുതായി വന്ന പ്രേക്ഷകർക്കായി ഇരുമ്പ് വടവുമായി ഇപ്പോൾ മാൽപ്പ ഇറങ്ങിയിരിക്കുന്ന ഭാഗം ആ ചായക്കട നിന്നതിന്റെ കുറച്ച് മാറിയുള്ള പ്രദേശമാണ്. കോൺടാക്ട് പോയിന്റ് 4 ആയി അടയാളപ്പെടുത്തിയതിന്റെ കുറച്ച് വലത് മാറിയുള്ള ഭാഗമാണ് അല്ലേ ദീപക്? അതെ അതെ അതെ, കോൺടാക്ട് പോയിന്റ് 4 എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ ഭാഗത്തല്ല, അതിൽ നിന്ന് അല്പം കൂടി മാറിയിട്ട് ലക്ഷ്മണൻ്റെ തട്ടുകടയുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ മേഖലയുടെ തൊട്ടുപുറകിൽ എന്ന് ഏറെക്കുറെ പറയാവുന്ന തരത്തിലുള്ള ഒരു മേഖലയാണ്. കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്നത് മൺതിട്ടയുടെ ആ മുകൾ തട്ടിലേക്കാണ് അന്ന് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്, ആ മൺതിട്ടയ്ക്ക് തൊട്ട് മുൻപിലായി. പക്ഷേ അവിടേക്ക് എത്തേണ്ടതില്ല. ഏതാണ്ട് കരയിൽ നിന്ന് ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 50 മീറ്റർ മാത്രം അകലെ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലോറിയുടെ ടയർ ഭാഗവും അപ്പം തന്നെ ലോഹഭാഗവും കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ ക്രെയിന് താഴേക്ക് കൂടുതലായി ആ റോപ്പ് വിട്ടുകൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മൽപ്പേ താഴെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ആ താഴെ ഭാഗത്ത് നടത്തുന്ന ശ്രമങ്ങൾ, അതീവ ദുഷ്കരമായ ദൗത്യം ആദ്യഘട്ടം മുതൽ അതിനെ വളരെ ശക്തിയോടുകൂടി നേരിട്ടയാളാണ് മൽപ്പേ. മൽപ്പേ ഇന്ന് നടത്തിയ ആ ഒരു നീക്കം, ആ നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ പകം നൽകുന്ന തരത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെയൊക്കെ ഡ്രഡ്ജിങ്ങിനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴും അവിടെ ഒന്നും ആശാവഹമായി ഒന്നും കിട്ടാതിരുന്ന ഇടത്താണ് ഇന്ന് രാവിലെ നടത്തിയ നീക്കങ്ങൾക്ക് പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടി ആ മൽപ്പേ വീണ്ടും ആ ഗംഗാവലിയിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം ഇറങ്ങി നടത്തിയ ആ ഡൈവ് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 3 ഡൈവുകൾ അദ്ദേഹം നടത്തി. പക്ഷേ ആ പ്രതീക്ഷ നിർഭരമായി, ഒന്നും തന്നെ അദ്ദേഹം തിരികെ കയറുമ്പോൾ ഉണ്ടായിരുന്നില്ല. 4th അദ്ദേഹം മറ്റൊരു ഡൈവ് കൂടി നടത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ആ ലോഹഭാഗവും ടയറുകളുമുണ്ട് എന്ന് അദ്ദേഹം ഉറക്കെ പുറത്തേക്ക് പറയുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ അപ്പോഴും സ്ഥിരീകരിക്കാൻ ഒന്നുകൂടിയുണ്ട് എന്നുള്ള നിലപാടാണ് മൽപ്പേ സ്വീകരിച്ചത്. വീണ്ടും വളരെ വൈകാതെ തന്നെ മൽപ്പേ ഒരു ദൗത്യവും കൂടി ഏറ്റെടുത്തു. അങ്ങനെ വീണ്ടും ഡൈവ് നടത്തുകയും ചെയ്തു. അതിലാണ് അദ്ദേഹം അന്തിമമായ സ്ഥിരീകരണം ഈ കാര്യത്തിൽ നടത്തിയത്. വാഹനത്തിൻ്റെ ടയർ ഭാഗമുണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തി പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആ ടയറിൻ്റെ ഭാഗവും ഒപ്പം തന്നെ ലോഹഭാഗവും ഒക്കെ അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അതേത് വാഹനം എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തലകീഴായി കിടക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാഹനം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അത് ഉയർത്തി ആ മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയ ഒരു ആശ്വാസം ഈ കാണാതെയിരിക്കുന്ന മനുഷ്യരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ലോകേഷും ജഗന്നാഥനും ഒപ്പം തന്നെ നമ്മുടെ അർജുനും, ഈ 3 പേരെയും ഇവിടെ നിന്നും കാണാതാകുന്നു. അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. കാലങ്ങളോളം അങ്ങനെ കാത്തിരിപ്പ് തുടരുന്നു. പല ഘട്ടങ്ങളിലായി ദൗത്യം പുനരാരംഭിക്കുന്നു, പല ഘട്ടങ്ങളിലായി അത് നിർത്തിവെക്കപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സംജാതമായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എല്ലാ പ്രതികൂല കാലാവസ്ഥയും ഒക്കെ തരണം ചെയ്ത് അതിൻ്റെ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രഡ്ജർ പോലും ഈ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അത് എത്തിച്ചു കഴിഞ്ഞിട്ട് പോലും കൃത്യമായ ഒരു ഉത്തരം ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് നൽകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നും ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്താനുള്ള നീക്കത്തിനപ്പുറത്തേക്ക് ഈ വാഹനം എവിടെയുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്താനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. മൽപ്പേ എത്തിയപ്പോൾ പോലും അദ്ദേഹത്തിന് താഴേക്ക് ഇറങ്ങാനുള്ള പെർമിഷനിൽ പോലും ഒരു പരിമിതി ഉണ്ടായി. പിന്നീട് അത് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിന് ശേഷമാണ് മൽപ്പേക്ക് സ്വതന്ത്രമായി വീണ്ടും ഡൈവ് ചെയ്യാനുള്ള പെർമിഷൻ പോലും ഇന്ന് കിട്ടിയത്. അദ്ദേഹം നടത്തിയ ആ നീക്കം തന്നെയാണ് കൈയടി നേടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇനിയിപ്പോൾ ഏത് വാഹനമാണെങ്കിൽ പോലും ഈ ഒരു അപകടത്തിന്റെ ഭാഗമായി താഴേക്ക് പതിച്ച വാഹനം എന്നുള്ള നിലയിൽ അതിന്റെ ടയറിന്റെ ഭാഗങ്ങൾ അദ്ദേഹം ഈ ട്രക്കിൽ ഇരുമ്പുവടം കൊളുത്താനായി ഇപ്പോൾ 15 മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ഒരു ട്രക്ക് കിടക്കുന്നത്. മാത്രമല്ല മറ്റൊരു വാഹനത്തിന്റെ ഭാഗവുമുണ്ട് അവിടെ. ഇപ്പോൾ മാൽപ്പയെ മുങ്ങിയതിന് ശേഷം വീണ്ടും അവിടെ പൊങ്ങി വരുന്നതാണ് ദൃശ്യങ്ങളിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.
ആ കയർ ഉറപ്പിക്കണം. മാൽപ്പയെ വീണ്ടും കുറച്ചുകൂടി നീങ്ങാൻ ആവശ്യപ്പെടുകയാണ്. കുറച്ചുകൂടി പൊസിഷൻ മാറ്റുകയാണോ മാൽപ്പയെ ദീപക്? യെസ് യെസ്, ആ ഡ്രഡ്ജറിൻ്റെ അല്പം കൂടി ഇടതുവശത്തേക്ക് ആ ഒരു റോപ്പ് മാറ്റിക്കൊടുക്കാനുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇത്രയും സമയം ആ ജലത്തിന് അടിത്തട്ടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആ റോപ്പ് വീണ്ടും ഫ്രീ ആക്കി നൽകാനുള്ള നിർദ്ദേശം നൽകുന്നതും. ആ ഇടതുവശത്തേക്ക് അത് കുറച്ചുകൂടി അടുപ്പിച്ച് നൽകാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. അതനുസരിച്ച് ആ ക്രെയിനിൽ നിന്ന് കൃത്യമായി ആ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളൊക്കെ അടക്കം ആളുകൾ അവിടെ ഉണ്ട്. അവർ നൽകുന്ന കൃത്യമായി അവരോട് മാൽപ്പയെ സംവദിക്കുന്നുണ്ട്. ആ സംവദിക്കുന്ന അനുസരിച്ച് തന്നെ ആ റോപ്പ് അല്പം കൂടി താഴേക്ക് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ റോപ്പ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ 15 ഫീറ്റ് താഴ്ചയിലേക്ക് എത്തിച്ച് ആ വാഹനത്തിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. പക്ഷേ അവിടേക്ക് ഈ ഒരു ഘട്ടം വരെ എത്തിയിട്ടില്ല എന്ന് നമ്മൾ കരുതുന്നു. അത്തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് റോപ്പ് കുറച്ചുകൂടി താഴേക്ക് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ തൊട്ട് അടുത്തു നിന്നും പ്ലാസ്റ്റിക് കയറുകൾ അവിടേക്ക് നൽകാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ആ അഭിഷേനിയ കമ്പനിയുടെ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ആ ട്രക്ക് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യം തന്നെ നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ മാൽപ്പയെ വീണ്ടും ഡൈവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏറ്റവും ക്രെയിനിൽ നിന്നുള്ള ഇരുമ്പ് വടത്തിനൊപ്പം തന്നെ മറ്റൊരു കയറും കൂടി ഘടിപ്പിച്ചാണ് ഇപ്പോൾ മാൽപ്പയെ താഴേക്ക് നീങ്ങുന്നത്. അത് ആ ട്രക്ക് കണ്ടെത്തിയ ഭാഗത്ത് 15 അടി താഴ്ചയിലാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി 15 അടി താഴ്ചയിലാണ് ഇത് കിടക്കുന്നത് എന്നാണ് ഈശ്വർ മാൽപ്പയെ പറഞ്ഞത്. 2 ടയറിൻ്റെ ഭാഗമാണ് ആദ്യ കാഴ്ചയിൽ മാൽപ്പയെ കണ്ടിരിക്കുന്നത്. അത് ലോറിയുടെ ടയറാണ്, പക്ഷേ ഒരു ടാങ്കർ ലോറി കൂടി പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്കർ ലോറിയാണോ അർജുൻ്റെ ഭാരത് ബൻസിൻ്റെ ട്രക്കാണോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് വാഹനങ്ങളും ആ നദിയുടെ അടിത്തട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആ മുങ്ങുന്ന ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ട്രക്കിൻ്റെ മുൻഭാഗത്തുള്ള, അതായത് ക്യാബിൻ ഭാഗത്തുള്ള 2 ടയറും അതിന് നടുവിലുള്ള ഒരു കമ്പിയുടെ ഭാഗവുമാണ് കണ്ടത്. ആ കമ്പിയുടെ ഭാഗത്തേക്ക്, അത് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഈ ഇരുമ്പ് വടം കൊളുത്തുക, അതാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത്. അതിനായാണ് ഈശ്വർ മാൽപ്പ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഡ്രഡ്ജിംഗ് വെസലിൽ നിന്ന് താഴേക്ക് ഇരുമ്പ് ക്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് വടത്തിൽ ബന്ധിപ്പിച്ചാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പ താഴേക്ക് പോയിരിക്കുന്നത്. ആ ഭാഗത്താണ് ഈ 2 ടയറിൻ്റെ ഭാഗങ്ങൾ ഒപ്പം അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു കമ്പിയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്.